ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവലോഗ് ജി പിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് നിങ്ങളേവരും നൽകിയ സപ്പോർട്ടിനും പിന്തുണയ്ക്കും അഭിനന്ദനങ്ങൾക്കും എല്ലാത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ തന്നെ ഒരുപാട് പേര് അതിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചും ചെറിയ ചെറിയ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവർക്കും നന്ദി. അപ്പം തുടക്കക്കാരനെന്ന നിലയിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു, ഉണ്ടാകുന്നുണ്ടെന്നറിയാം. അപ്പം അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനായി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് നമുക്ക് വേണം. അപ്പം എല്ലാവരും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതും അതിൽ വരുന്ന കൊച്ചു കൊച്ചു പോരായ്മയും ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ചിൻ്റെ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാമെന്ന് കരുതി. അപ്പോൾ 1786 ലെയിൻ ചാപ്പലിന് പകരമായാണ് പീറ്റർ ആൻഡ് പോൾ എന്ന ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചർച്ച് എന്ന് പറയുന്നത് നമ്മുടെ കോർക്ക് സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെയാണ്. അപ്പം അതിൻ്റെ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർച്ച് ഡീക്കൻ ജോൺ മർഫി എന്ന് പറയുന്നൊരു ഡീക്കൻ, അദ്ദേഹം ഈ ചർച്ചിൻ്റെ നവീകരണത്തിനായി, അതായത് പുതിയൊരു ബിൽഡിങ്ങിനായിട്ട് അവർ ഒരു ഡിസൈൻ മത്സരം നടത്തുകയും ആ ചർച്ചിൻ്റെ ഡിസൈൻ മത്സരത്തിൽ അഗസ്റ്റസ് പുഗിൻ എന്ന് പറയുന്ന ആളുടെ മകനായ EW പുഗിൻ വിജയിക്കുകയും ആ ഡിസൈനാണ് പിന്നീട് 1859 ഓഗസ്റ്റ് 15 ആ ഡിസൈൻ പ്രകാരം തറക്കല്ലിടുകയും 1864 ജൂൺ 29 പള്ളിയുടെ പണി പൂർത്തിയാകുകയും ചെയ്തു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ പഴമയേറിയ 1864 പൂർത്തിയായ ഒരു പള്ളിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളെവരെയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്, പക്ഷേ അവരൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നിരുന്നെങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്
Thank you.